ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മലയാളി കോർണർ. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് പ്രസ് ചെയ്തേക്കണം. അപ്പം നമുക്ക് ഇന്നത്തെ ടിപ്പിലോട്ടേക്ക് പോകാം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ടിപ്പാണ് പറയാൻ പോകുന്നത്. ഒരു പക്ഷേ ഈ തംബ്നെയിൽ കണ്ടാൽ മിക്ക ആളുകളും അതൊന്ന് ക്ലിക്ക് ചെയ്യാതെ പോകില്ല. കാരണം എന്താന്ന് വെച്ചാൽ, നമ്മളെ ചുറ്റുവട്ടത്തിൽ ഇപ്പോൾ ഒരുപാട് തടിയുള്ള ആൾക്കാരാണ് കൂടുതൽ കാണാനുള്ളത്. അപ്പോൾ അവർ തന്നെ എന്താന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മളെ തടി എങ്ങനെയാണ് കുറയ്ക്കേണ്ടതെന്നുള്ള ഒരുപാട് സെർച്ചിങ്ങിലൊക്കെ ആയിരിക്കും. അപ്പോൾ ആയിരിക്കും നിങ്ങൾ ഈ വീഡിയോ കാണുന്നുണ്ടാവുക. അപ്പം നിങ്ങൾ ഇനി വിഷമിക്കേണ്ട ആവശ്യമില്ല. ഞാൻ ഇന്ന് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു അടിപൊളി ടിപ്പാണ് കൊണ്ടുവരുന്നത്. അപ്പം നമ്മളെ വീട്ടിലുണ്ടാകുന്ന കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് ഇത് ചെയ്യാൻ പോകുന്നത്. അപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലോട്ടേക്ക് പോകാം. അപ്പം ഞാൻ അതിനായിട്ട് കുറച്ച് സാധനങ്ങൾ എടുത്തിട്ടുണ്ട്. അതായത് പുതിനയില, നമ്മളെ മിൻറ്റില്ലേ, മിൻറ്റാണ് എടുത്തിട്ടുള്ളത്. അത് കുറച്ച് ഒരു പിടിയോളം എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് കറുവപ്പട്ട ആണ്. കറുവപ്പട്ട ഇങ്ങനെ ഒരു 3 പീസ് എടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു സൈസിലുള്ള ഇഞ്ചി എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ആവശ്യമുള്ളതാണ് നമ്മളെ ഗ്രീൻ ടീ ആണ്. ഗ്രീൻ ടീ ഇപ്പോൾ നിങ്ങൾ ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഈ തടി ഉള്ള ആൾക്കാരെ വീട്ടിലൊക്കെ അധികം കാണുന്നതാണ് ഈ ഗ്രീൻ ടീ. ഈ ഗ്രീൻ ടീ പിന്നെ ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലായിടത്തും അവൈലബിൾ ആണ്, എല്ലാ ഷോപ്പിലും കിട്ടും ഇത്. അപ്പോൾ ഗ്രീൻ ടീ വാങ്ങിക്കാം. ഗ്രീൻ ടീ നിർബന്ധമാണ് ഇതിൽ. അപ്പോൾ ഗ്രീൻ ടീ നമ്മൾ വെറുങ്ങനെ കഴിക്കുന്നതിലും ഇത്രയും ഇൻഗ്രീഡിയൻസ് ചേർത്ത് കഴിക്കുമ്പോൾ നല്ല ബെനിഫിറ്റാണ് നിങ്ങൾക്ക് കിട്ടുക. അപ്പോൾ ഞാനും നിങ്ങളെ മാതിരി ഒരു തടിയുള്ള ആൾ തന്നെയാണ്. അപ്പോൾ ഞാനിത് പരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. ഒരുവിധ സാധനങ്ങളൊക്കെ ഞാൻ പരീക്ഷിച്ചിട്ടുണ്ട്. അപ്പോൾ അതിലൊക്കെ കുറച്ച് കുറച്ച് റിസൾട്ടൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതും കൂടെ പരീക്ഷിക്കുക എന്നുള്ളത്. അങ്ങനെ ഞാൻ പറഞ്ഞ പോലെ ഗ്രീൻ ടീ എടുത്തിട്ടുണ്ട്. അപ്പോൾ 2 പാക്കറ്റ് ഗ്രീൻ ടീ ആണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത്രയോരോ സാധനങ്ങളാണ് നമുക്ക് വേണ്ടത്. ഇനി നമുക്കിത് എങ്ങനെയാണ് ചെയ്തെടുക്കുന്നത് നോക്കാം. അപ്പോൾ ഞാനിതിലേക്ക് ഇഞ്ചി, ഇതൊക്കെ ഞാൻ ഇതേപോലെ തന്നെയാണ് ചേർക്കുന്നത്. ഇഞ്ചി നമുക്ക് ഒന്ന് കുറച്ചൊന്ന് ചെറിയ പീസാക്കിയിട്ടൊന്ന് കട്ട് ചെയ്യാം. അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളതെന്ന് വെച്ചാൽ, നിങ്ങൾ പലവിധ ടിപ്പുകളൊക്കെ ഒന്ന് പരീക്ഷിച്ചിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് അതിനൊക്കെ കുറച്ചെങ്കിലും എന്തെങ്കിലുമൊക്കെ മാറ്റം വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങളിത് തീർച്ചയായിട്ടും എടുത്ത് നോക്കുക. പിന്നെ വേറൊരു കാര്യം, ഞാൻ കഴിഞ്ഞ വീഡിയോയിലൊക്കെ ഇട്ടപ്പോൾ ആൾക്കാരൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം കുറച്ച് പേരൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇത് നമ്മൾ പരീക്ഷിച്ചിട്ടാണോ ഈ വീഡിയോ ഇടുന്നതെന്നൊക്കെ. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ പരീക്ഷിക്കാതെ ഒരു വീഡിയോ ഇടുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് എന്തെങ്കിലും അത് സക്സസ് ആയാൽ മാത്രമേ നമ്മൾ ഇടുന്നുള്ളൂ. അപ്പോൾ ഓരോരുത്തർ നമ്മളെ ഫ്രണ്ട്സും അത് റിലേറ്റീവ്സൊക്കെ പറഞ്ഞിട്ട് ഓരോരോ ടിപ്പൊക്കെ പറഞ്ഞുതരും. അപ്പോൾ അത് നമ്മളൊന്ന് ട്രൈ ചെയ്ത് നോക്കും ആദ്യം. എന്നതിന് ശേഷമാണ് നമ്മൾ അത് എന്താ പറയുക, എന്തെങ്കിലും സൈഡ് എഫക്റ്റോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ നോക്കിയതിന് ശേഷമാണ് ഞാൻ ആ വീഡിയോ ഇടുന്നത്. അപ്പോൾ നിങ്ങൾ ആരും അതിനെക്കുറിച്ചിട്ടൊരു വിഷമിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇതാ പറഞ്ഞ പോലെ ഞാനിങ്ങനെ ചെറിയ പീസുകളാക്കുന്നുണ്ട്. അപ്പം ഇതാ ഞാൻ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു പാത്രത്തിൽ ഇട്ടിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കണം. എന്നിട്ട് അതിൻ്റെ ടീ ആണ്, അത് നമ്മൾ ടീ ആക്കിയിട്ടാണ് കുടിക്കാൻ പോകുന്നത്. അപ്പം ഇതെങ്ങനെയാണെന്നുള്ളത് കാണിച്ചു തരാം. അപ്പം ഞാനിതാ ഒരു പാത്രത്തിൽ 3 ഗ്ലാസ് വെള്ളം വെച്ചിട്ടുണ്ട്. ഞാനിത് 3 നേരം ആക്കിയിട്ടാണല്ലോ കുടിക്കുന്നത്. അപ്പോൾ ഞാനിത് 3 ഗ്ലാസ് വെള്ളം വെച്ചിട്ടുണ്ട്. അതൊന്ന് നന്നായിട്ട് തിളക്കട്ടെ. തിളച്ച് വരുമ്പോൾ നമ്മൾ ഈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതാ കണ്ടില്ലേ, നന്നായിട്ട് വെട്ടി തിളക്കുന്നുണ്ട്. നമുക്കിതിലേക്ക് ആദ്യം തന്നെ ഇഞ്ചി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിതിലേക്ക് ആദ്യം തന്നെ ഇഞ്ചി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമുക്കിത് ഒരു 1-2 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ബാക്കിയുള്ളതും കൂടെ ചേർത്ത് കൊടുക്കാം. അങ്ങനെയാണ് ഇതിൻ്റെ ഒരു കണക്ക്, അങ്ങനെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് ഒരു 2 മിനിറ്റ് നന്നായിട്ടൊന്ന് വെട്ടി തിളക്കട്ടെ. ശരിക്കും നിങ്ങളത് സമയം നോക്കിയിട്ട് തന്നെ ചെയ്യണോ, എന്നാൽ മാത്രമേ അതിൻ്റെ ഒക്കെ ഒരു എന്താ പറയുക, ഇഞ്ചിയുടെ നീരൊക്കെ നന്നായിട്ട് ഇറങ്ങി വരുള്ളൂ. അപ്പോൾ ഇതാ ഒരു ചെറിയൊരു പതയൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാ ഇതിങ്ങനെ ചെയ്തു കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് എടുത്തു വെച്ചിട്ടുള്ള പട്ട ചേർത്ത് കൊടുക്കാം. അതൊരു 1-2 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് പുതിനയിലയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിന് ശേഷം നമുക്ക് പുതിനയിലയും കൂടെ ചേർത്ത് കൊടുക്കാം. പുതിനയിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് തിളച്ച് വരട്ടെ. അതായത് ഒരു 5 മിനിറ്റ് ഇതിൽ നിന്ന് നന്നായിട്ട് എല്ലാം അതിൻ്റെ നീരൊക്കെ നന്നായിട്ട് ഇറങ്ങി വരട്ടെ. അപ്പോൾ ഒരു 5 മിനിറ്റ് നമുക്കിതുപോലെ ഇങ്ങനെ തിളപ്പിക്കാൻ വിടാം. അതിന് ശേഷം നമുക്കിതിലേക്ക് ഗ്രീൻ ടീ ചേർത്ത് കൊടുക്കാം.
അപ്പൊ ഇതാ 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ ഗ്രീൻ ടീ ഇതാ ഇതുപോലെ ഇങ്ങനെ ഓപ്പൺ ആക്കിയിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് നന്നായി ഒന്ന് പൊട്ടിച്ചിട്ട് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒന്ന് ചേർത്ത് കൊടുത്തു, രണ്ടാമത്തും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നമുക്ക് എല്ലാം കൂടെ ഒന്നും കൂടെ ഇളക്കി കൊടുക്കാം. ശരിക്കും ഇത് നല്ലൊരു സ്മെല്ലാണ് വരുന്നത്. ആ ഒരു ഗ്രീൻ ടീം കൂടെ ഇട്ടതിന് ശേഷം നല്ലൊരു സ്മെല്ലാണ് വരുന്നത്. ശരിക്കും നമുക്കിത് പെട്ടെന്ന് തന്നെ കുഴിച്ചു തീർക്കാൻ പറ്റും. ആ ഒരു നല്ലൊരു സ്മെല്ലാണ്. അപ്പോൾ ഇങ്ങനെ ചെയ്യാം. അപ്പോൾ ഇതാ ഇത് നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. ഇങ്ങനെ ഒരു 5 മിനിറ്റ് കൂടെ കഴിയട്ടെ. ഇനി നമുക്ക് ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇന്ന് കുറച്ചൊന്ന് ചൂടാറാട്ടെ. ഇപ്പോൾ ഈ ഒരു ചൂടിൽ നമുക്ക് എന്തായാലും കുടിക്കാൻ പറ്റൂലല്ലോ. അപ്പോൾ ഇതിൻ്റെ കുറച്ചൊന്ന് ചൂടാറി കഴിഞ്ഞിട്ട് നമുക്കൊരു ഗ്ലാസ്സിലേക്ക് മാറ്റാം. ബാക്കിയുള്ളത് നമുക്ക് ഫ്ലാസ്കിലേക്ക് മാറ്റാം. കാരണം നമ്മൾ ഒരു ദിവസം 3 നേരമാണ് കുടിക്കുന്നത്. അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളത് കണക്ക് ഞാൻ പറഞ്ഞിട്ട് ഇതൊന്ന് ഗ്ലാസ്സിലേക്ക് മാറ്റട്ടെ. അപ്പോൾ ഇതാ ടീ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനിത് ഒരു അരിപ്പയിൽ കൂടെ ഒന്ന് ഒഴിച്ച് ഒരു കപ്പിലേക്കോ ഗ്ലാസ്സിലേക്കോ മാറ്റാം. അപ്പം ഞാൻ ഈ ഒരു ഗ്ലാസിൻ്റെ അളവിൽ 3 ഗ്ലാസ്സാണ് ഇതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഈ ഒരു ക്വാണ്ടിറ്റിയാണ് കിട്ടുന്നത്. അപ്പോൾ നമ്മളിത് 3 നേരമായിട്ട് നമ്മളിത് കുടിച്ചാൽ മതി. രാവിലെ, ഉച്ചയ്ക്ക്, വൈകുന്നേരം ആ ഒരു 3 സമയത്താണ് നമ്മളിത് കുടിക്കേണ്ടത്. അപ്പോൾ അതെങ്ങനെയാണ് കുടിക്കേണ്ടതെന്ന് വെച്ചാൽ രാവിലെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിന് ശേഷം കുടിക്കുക, അതുപോലെ തന്നെ ലഞ്ച് കഴിഞ്ഞതിന് ശേഷം തന്നെ കുടിക്കുക. ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞുകഴിഞ്ഞാൽ കുടിക്കുക. ഒരുപാട് ലേറ്റ് ആക്കരുത്. കൂടിയാൽ ഒരു 1.5 മണിക്കൂറിനുള്ളിലൊക്കെ ആയിട്ട് കുടിച്ചാൽ മതി. പിന്നെ അതേപോലെ തന്നെ നൈറ്റ് ഡിന്നറിന് ശേഷം കുടിക്കുക. അപ്പോൾ ഡിന്നറ് നമ്മൾ ഒരു 7-8 മണീൻ്റെ ഒക്കെ ഉള്ളിൽ ായിട്ട് നമ്മൾ കഴിക്കണം. 10 മണിക്കൊക്കെ പോയി നമ്മൾ കഴിച്ചതിന് ശേഷം ഇത് കുടിക്കാൻ നിൽക്കരുത്. ശരിക്കും നമുക്ക് നല്ലതല്ല. 10 മണിക്ക് ശേഷം നമ്മൾ പിന്നെ ഭക്ഷണം കഴിക്കുന്നൊന്നും നമുക്ക് ശരീരത്തിന് ഒട്ടും നല്ലതല്ല. അങ്ങനത്തെ ആളുകളൊക്കെ ഉണ്ടെങ്കിൽ തന്നെ ദയവായിട്ട് ഈ ഒരു പിന്നെ ടിപ്പ് നിങ്ങൾ ഫോളോ ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഒട്ടും തന്നെ അതിൽ നിന്ന് ഒരു റിസൾട്ടും കിട്ടില്ല. ശരീരത്തിന് ഒട്ടും നല്ലതുമല്ല അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളിത് ഒരു 8 മണീൻ്റെ ഉള്ളിൽ നൈറ്റ് ഡിന്നർ കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ഈ ഒരു വെള്ളം അന്നിട്ട് കുടിക്കുക. അപ്പോൾ ഒരു ദിവസം 3 നേരമാക്കിയിട്ട് കുടിക്കുക. അപ്പോൾ ശരിക്കും ഇത് നമ്മൾ ഒരു ദിവസം ഇത് തയ്യാറാക്കിയിട്ട് അന്ന് തന്നെ കുടിച്ച് തീർക്കുക. ഒരു ദിവസത്തേക്കുള്ള മാത്രം നിങ്ങൾ തയ്യാറാക്കി വെച്ചാൽ മതി. അപ്പം അത് നമ്മൾ ചൂടാറിപ്പോകുന്നതിനാണ് ഫ്ലാസ്കിലേക്ക് ഒഴിച്ച് വെക്കുന്നത്. ഫ്ലാസ്കിൽ ഒഴിച്ച് വെച്ചാൽ നമുക്ക് കുറച്ചൊക്കെ പിന്നെ ചൂടിൽ കുടിക്കാൻ പറ്റും. അപ്പോൾ അതങ്ങനെ ഫോളോ ചെയ്യുക. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞിട്ടുള്ള ടിപ്പ്. ഇത് നമ്മൾ 3 നേരമാക്കിയിട്ട് കുടിക്കണം. അപ്പോൾ ഒരുപാട് റിസൾട്ട് കിട്ടുന്ന ഒരു ടിപ്പാണ്. തീർച്ചയായിട്ടും ഇത് നിങ്ങൾ 7 ദിവസം, അതായത് 1 വീക്ക് നിങ്ങൾ ഫോളോ ചെയ്താൽ മതി. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുള്ളൂ. അതുപോലെ തന്നെ ഈ ഒരു ടിപ്പ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ ഈ ചാനലിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ ബെല്ലൈക്കണും കൂടെ ഒന്ന് പ്രസ് ചെയ്തേക്കണം. അപ്പം ഞാനിനി അടുത്ത നല്ലൊരു ടിപ്പുമായിട്ട് വീണ്ടും വരുന്നതായിരിക്കും. താങ്ക് യു.